നമസ്കാരം, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ലൈഫ് ലൈനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ക്ലബ് ഫുഡ്. ഇതിനെക്കുറിച്ച് നമ്മുടെ സംസാരിക്കുന്നത് ഡോക്ടർ ശ്രീജിത് കൃഷ്ണൻ, പീഡിയാട്രിക് ഓർത്തോപീഡിക് സർജൻ, സെന്റ് ജെയിംസ് ഹോസ്പിറ്റൽ, ചാലക്കുടി. നമുക്ക് നമ്മുടെ ഡോക്ടറിനെ ലൈഫ് ലൈനിലേക്ക് സ്വാഗതം ചെയ്യാം. ഡോക്ടർ, ലൈഫ് ലൈനിലേക്ക് സ്വാഗതം. നമ്മുടെ ടോപ്പിക് ക്ലബ് ഫുഡാണ്. ആദ്യമായിട്ട് തന്നെ നമുക്കറിയേണ്ടത്, ഇപ്പോൾ പീഡിയാട്രീഷ്യൻസ് നമ്മൾ അധികം കേൾക്കാറുണ്ട്, ഓർത്തോപീഡിക്സും നമ്മൾ കേൾക്കാറുണ്ട്, പക്ഷേ ഒരു പീഡിയാട്രിക് ഓർത്തോപീഡിക് സർജൻ എന്ന് പറയുന്നത് വളരെ കുറച്ചേ നമ്മൾ കേൾക്കാറുള്ളൂ. അപ്പോൾ അത് പീഡിയാട്രിക്സിൻ്റെ ഓർത്തോ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അസുഖങ്ങളും നമ്മൾ ക്യാരി ചെയ്യുമോ? അതെ, പീഡിയാട്രിക് ഓർത്തോപീഡിക് സർജൻ എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ പീഡിയാട്രിക് ഓർത്തോപീഡിക്സ് എന്ന് വെച്ചാൽ ഓർത്തോപീഡിക്സിൻ്റെ ഒരു സബ് സ്പെഷ്യാലിറ്റിയാണ്. ഓക്കെ. കുട്ടികളിലെ വൈകല്യങ്ങളും അതുപോലെ ഫ്രാക്ചറുകൾ, ഇഞ്ചുറികളെല്ലാം ട്രീറ്റ് ചെയ്യുന്ന ഒരു സബ് സ്പെഷ്യാലിറ്റിയാണ് അത്. കേരളത്തിലും ഇന്ത്യയിലും എല്ലാം ഏതാനും സ്പെഷ്യലിസ്റ്റുകളുണ്ട്. നമ്മളുടെ സ്റ്റേറ്റിലും നാലോ അഞ്ചോ സ്പെഷ്യലിസ്റ്റുകൾ അതിലുള്ളതാണ്. അപ്പോൾ അതിൽ വരുന്നത് ഒന്ന് കൺജനേറ്റൽ, ജന്മനാലുള്ള വൈകല്യങ്ങൾ. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്ലബ് ഫുട്ട് ഒരു എക്സാമ്പിളാണ്. പിന്നെ ഫ്രാക്ചറുകൾ, കുട്ടികൾക്കുണ്ടാകുന്ന ഫ്രാക്ചറുകൾ, സെറിബ്രൽ പാൾസി അതുപോലത്തെ അസുഖങ്ങൾ, അങ്ങനെ ഒട്ടനവധി അസുഖങ്ങൾ വരുന്ന ഒരു വലിയ സബ് സ്പെഷ്യാലിറ്റിയാണ് പീഡിയാട്രിക് ഓർത്തോപെഡിക്സ്. ഓക്കെ ഡോക്ടർ, നമ്മുടെ ടോപ്പിക് ക്ലബ് ഫുഡ് ആണ്. അപ്പോൾ എന്താണ് ക്ലബ് ഫുഡ്? ക്ലബ് ഫുഡ് എന്ന് പറഞ്ഞാൽ ഒരു കൺജനേറ്റൽ ഡീഫോമിറ്റി, ഒരു ജന്മ വൈകല്യമാണ്, കുട്ടികൾക്കുണ്ടാകുന്ന ജന്മ വൈകല്യമാണ് അത്. അതിൻ്റെ വേറൊരു പേര് കൺജനേറ്റൽ ടാലിപ്പസ് ഇക്വിനോവൈറസ്, ഓക്കെ, സി ടി വി എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നു. മലയാളത്തിൽ അതിന് പറയുകയാണെങ്കിൽ കൃത്യമായ ഒരു പദമില്ല, ചുരുട്ടുകാൽ എന്നൊക്കെ നമുക്ക് ഉപയോഗിക്കാം, കുറച്ച് ക്രൂരമായിട്ടുള്ളൊരു പദമാണ്. അതുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് തന്നെ യൂസ് ചെയ്യാം, ക്ലബ് ഫുട്ട് എന്ന് തന്നെ യൂസ് ചെയ്യാം. അതിൽ എന്താണെന്ന് ചോദിച്ചാൽ പറയാനുള്ളത്, അതൊരു പ്രത്യേക രീതിയിലുള്ള പാദത്തിൻ്റെ വൈകല്യമാണ്. ഒരു നാല് ഡീഫോമിറ്റീസ്, വൈകല്യങ്ങൾ ചേർന്നതാണ് ക്ലബ് ഫുട്ട്. ഒന്ന്, പാദത്തിൻ്റെ മുൻഭാഗം അകത്തോട്ട് വളഞ്ഞിരിക്കുക, പിൻഭാഗത്തെ ജോയിൻറ്റുകൾ താഴോട്ടും അതുപോലെ തന്നെ ഉള്ളിലേക്കും വളഞ്ഞിരിക്കുക, കാലിൻ്റെ ആർച്ച് വളരെ ഡീപ്പായിരിക്കുക, ഇതെല്ലാം ചേർന്നതാണ് ക്ലബ് ഫുട്ട്. ലോകത്തിൽ പൊതുവെയും ഇന്ത്യയിൽ കുറച്ച് കൂടുതലായിട്ടും കാണപ്പെടുന്ന ഒരു കൺജനേറ്റൽ ഡീഫോമിറ്റിയാണ്. ഇത് പറയുകയാണെങ്കിൽ ഒരു 1000-ൽ 4-5 കുട്ടികളിൽ ഇന്ത്യയിൽ ഇത് കാണപ്പെടുന്നുണ്ട്. ഓക്കെ ഡോക്ടർ, അപ്പോൾ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ്? ഡോക്ടർ ആദ്യം തന്നെ പറയുകയുണ്ടായി കൺജനേറ്റൽ ആണെന്ന്, എങ്കിൽ നമുക്കൊരു കാരണങ്ങൾ പറയാൻ പറ്റുമോ? കാരണങ്ങൾ പറയാം. ഇപ്പോൾ കാരണങ്ങൾക്കനുസരിച്ച് ഒരു 4-5 തരം ക്ലബ് ഫുട്ട് ആയിട്ട് നമുക്ക് തരംതിരിക്കാവുന്നതേ ഉള്ളൂ. ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്നതാണ് ഇഡിയോപതി. ഇഡിയോപതിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും പറയാനില്ല. അതാണ് 90% ക്ലബ് ഫുട്ടുകൾ ഇഡിയോപതി ക്ലബ് ഫുട്ടാണ്. അതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും നമുക്ക് കിട്ടുന്നില്ല. ഇപ്പോഴും റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്നു, ചില ജനറ്റിക് വേരിയേഷൻസ് എല്ലാം അതിന് കാരണങ്ങളായിട്ട് പറയപ്പെടുന്നു. എന്തു തന്നെയാണെങ്കിലും കുട്ടിയുടെ ജേം പ്ലാസം എന്ന് വെച്ചാൽ ആ ജന്മനാലുള്ള ജനറ്റിക് ആയിട്ടുള്ള വ്യത്യാസങ്ങളാണ് ഇതിന് കാരണം. അതെന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാ. ഇനിയും മറ്റുള്ള കാരണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വേറൊരു ടൈപ്പാണ്, വേറൊരു തരം ക്ലബ് ഫുട്ടാണ് പൊസിഷണൽ ഓർ പോസ്ചറൽ ക്ലബ് ഫുട്ട്. അപ്പോൾ ഇതെന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ, ഗർഭാവസ്ഥയിൽ യൂട്രസിനകത്ത് കുട്ടിയുടെ കാലുകൾ ടൈറ്റായി പോകുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു പ്രത്യേക പൊസിഷനിലിരുന്ന് അതേപോലെ ഇരിക്കുന്നതുകൊണ്ട് വരുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇത് ഉണ്ടാകുന്നത് തേർഡ് ട്രൈമസ്റ്ററിലായിരിക്കും, എന്ന് വെച്ചാൽ ആ ഒരു പ്രഗ്നൻസിയുടെ അവസാന ഭാഗത്തായിരിക്കും ഇത് ഉണ്ടാകുന്നത്. മറ്റ് തരങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിൻഡ്രോമിക് ക്ലബ് ഫുട്ട്. സിൻഡ്രോം എന്ന് വെച്ചാൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ശരീരത്തിൻ്റെ വിവിധ അവയവങ്ങളെയും എല്ലാം ബാധിക്കുന്ന അസുഖങ്ങൾ, ഈ സിവിയറായിട്ടുള്ള അസുഖങ്ങളുടെ ഭാഗമായിട്ട് ക്ലബ് ഫുട്ട് വരാം. ഒരു എക്സാമ്പിളാണ് ആർത്രോഗ്രൈപ്പോസിസ് മൾട്ടിപ്ലക്സ് കൺജനേറ്റ എന്ന് പറയുന്ന പല ജോയിൻറ്റുകളും ടൈറ്റായി പോകുന്ന, ഉറച്ചു പോകുന്ന ഒരു അസുഖം. മറ്റൊന്ന് നട്ടലിന് വരുന്ന ചില അസുഖങ്ങൾ, ന്യൂറോജനിക് ക്ലബ് ഫുട്ട് എന്ന് പറയും. ഞരമ്പുകളെ ബാധിക്കുന്ന, നട്ടലിൽ നിന്ന്, നമ്മുടെ നട്ടലിൽ നിന്നാണ് ഞരമ്പുകൾ കാലുകളിലേക്ക് പോകുന്നത്. അപ്പോൾ അതിനെ ബാധിക്കുന്ന അസുഖങ്ങളിലും ഇതും വരാം, സ്പൈന ബൈഫിഡ, മെനിഞ്ചോമൈനോ മൈലോസിൽ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ക്ലബ് ഫുട്ടിൻ്റെ പല കാരണങ്ങൾ, അല്ലെങ്കിൽ പലതരം ക്ലബ് ഫുട്ടുകൾ. ഓക്കെ ഡോക്ടർ, കൺജനേറ്റൽ ആണെങ്കിൽ നമ്മൾ ഈ അനോമലി സ്കാനിൽ നമുക്ക് ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ? അത് പറ്റും, വളരെ നല്ലൊരു ചോദ്യമാണത്. ഇപ്പോൾ നമുക്ക് അനോമലി സ്കാനിൽ അത് കണ്ടുപിടിക്കാൻ പറ്റും, എങ്കിൽ പോലും ഒരു 30%
കേസുകളിൽ ഈ അൾട്രാസൗണ്ട് സ്കാനിൽ അനോമലി സ്കാനിൽ കണ്ടുപിടിക്കുന്ന ക്ലബ് ഫുട്ട് ചിലപ്പോൾ ഉണ്ടായില്ലെന്ന് വരാം. എന്ന് വെച്ചാൽ 30% ഫോൾസ് നെഗറ്റീവ് റേറ്റാണ് അതിനുള്ളത്. അപ്പോൾ പലപ്പോഴും പേരൻസ് വരാറുണ്ട് ഇവരുടെ അൾട്രാസൗണ്ട് സ്കാനിൽ ഇങ്ങനെ ക്ലബ് ഫുട്ട് ഉണ്ടെന്നുള്ളൊരു സൂചന കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഡോക്ടറുടെ അഭിപ്രായം എന്താണ്? അപ്പോൾ അത് പറയുമ്പോൾ അവർക്ക് ഏറ്റവും ആശ്വാസം തരുന്ന ഒരു കാര്യം 30%ഓളം ചിലപ്പോൾ ഈ സ്കാൻ തെറ്റായി പോകാം എന്നുള്ള ആ ഒരു ആക്യുറസി കുറവുണ്ടെന്നുള്ളതാണ്. പിന്നെ നേരത്തെ കണ്ടുപിടിച്ചാലും ഇതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഒന്നും ആ ഒരു സ്റ്റേജിൽ അവൈലബിൾ അല്ല. ഓക്കെ, ആകെ ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ പേരൻസ് കുറച്ചും കൂടെ പ്രിപ്പയർഡ് ആയിരിക്കും. അവർ ഷോക്ക്ഡ് ആയി പോകില്ല കുട്ടിയെ കാണുന്ന ഉടനെ ആ ഒരു വൈകല്യം കാണുമ്പോൾ. ഡോക്ടർ, ഈ ഡിഫോർമിറ്റി മാത്രമാണോ നമുക്കൊരു സിംപ്റ്റം എന്ന് പറയാൻ പറ്റുന്നത്, അതോ ഏതെങ്കിലും തരത്തിലുള്ള പെയിനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമോ? സാധാരണ ഗതിയിൽ ആ ഒരു വൈകല്യം മാത്രമാണ് അതിന്റെ സിംപ്റ്റം. ഓക്കെ, അതല്ലാതെ വേദനയോ കാര്യങ്ങളോ ഏർലി ചൈൽഡ്ഹുഡിൽ ഉണ്ടാവില്ല. കുറച്ചും കൂടെ കുട്ടി വളർന്നു കഴിയുമ്പോൾ ഇത് നമ്മൾ ട്രീറ്റ് ചെയ്യാതെ നെഗ്ലക്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ വേദനയും കാര്യങ്ങളും എല്ലാം ഉണ്ടാവുകയുള്ളൂ. അത് അഡൽട്ട്ഹുഡിലാണ്, കുട്ടി ഒരു പേഷ്യന്റ് വളർന്നതിന് ശേഷമേ അതുണ്ടാവുകയുള്ളൂ. ഓക്കെ ഡോക്ടർ, ഈ കുഞ്ഞുങ്ങളും മൈൽ സ്റ്റോൺസ് എല്ലാം തന്നെ അച്ചീവ് ചെയ്യില്ലേ? മൈൽ സ്റ്റോൺസിനൊന്നും അതിനൊന്നും ഒരു ഡിലേയും വരില്ല, എല്ലാം സാധാരണ സമയത്ത് ചെയ്യും. ചില കുട്ടികൾ നടക്കുവാനായിട്ട് കുറച്ചൊന്ന് വൈകിയേക്കാം, എങ്കിലും ആ ഒരു ഏജ് ഓഫ് ഓൺസെറ്റ് ഓഫ് വോക്കിംഗ് അതിനൊന്നും ഒരു വ്യത്യാസം സാധാരണ ഗതി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു വ്യത്യാസം വരാറില്ല. മാത്രമല്ല വളരെ ആക്റ്റീവായിരിക്കും സ്പോർട്സിലും എല്ലാ കാര്യങ്ങളിലും, മറ്റുള്ള കുട്ടികളുടെ കൂടെ ഓടി സന്തോഷമായിട്ട് നടക്കുന്ന കുട്ടികളായിരിക്കും ഇവരെല്ലാം. ഓക്കെ ഡോക്ടർ, അങ്ങനെയെങ്കിൽ ഇത് എപ്പോഴാണ് അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ് ആരംഭിക്കേണ്ടത്? ക്ലബ് ഫുട്ടിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ് ചെയ്യാനാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഏർലി സ്റ്റേജിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ കുട്ടി ജനിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിരിക്കണം. ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ആ സ്റ്റേജിലുള്ള ട്രീറ്റ്മെൻറ്റ് ഏറ്റവും സിമ്പിളായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്. ഓക്കെ, പ്ലാസ്റ്റർ കാസ്റ്റുകൾ ഉപയോഗിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് അത് ഏറ്റവും നേരത്തെ തുടങ്ങുകയാണെങ്കിൽ അത്രയും എളുപ്പമാണ്. കുട്ടിയും അത്രയും അവയർ ആയിരിക്കില്ല, ആ ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ അതിനോടുള്ള ഭയം അതൊന്നും ഉണ്ടാവില്ല കുട്ടിക്ക്. ചെറിയ കുട്ടിയാകുമ്പോഴത്തേക്കും കാല് സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചെറിയൊരു കരച്ചിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ ഡോക്ടർ, നമുക്ക് ഡീറ്റെയിലേക്ക് വരാം, നമുക്കൊരു ബ്രേക്ക് എടുക്കാൻ സമയമായി. ലൈഫ് ലൈനിൽ ഒരു ചെറിയ ഇടവേള. ലൈഫ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ക്ലബ് ഫുട്ട്. ഡോക്ടർ, ഈ ക്ലബ് ഫുട്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതൊരു ഡീഫോമിറ്റി എന്ന് മാത്രമാണോ മനസ്സിലാക്കേണ്ടത്, അതോ കുഞ്ഞിന് മറ്റെന്തെങ്കിലും അസുഖമുണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ അവനുണ്ട് എന്ന് മനസ്സിലാക്കണമോ? സാധാരണ ക്ലബ് ഫുട്ടുള്ള ഒരു കുട്ടി കുട്ടിയുമായി പേരൻസ് വരുമ്പോൾ ഒരു ഡോക്ടർ എന്ന ഭാഗത്ത് എൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ, ഒന്ന് മറ്റുള്ള ഇപ്പോൾ ഞാൻ മറ്റു കാരണങ്ങളെല്ലാം പറഞ്ഞു, സിൻഡ്രോംസ് ഉണ്ട് അതില്ലെന്ന് ഉറപ്പുവരുത്തണം, പിന്നെ സ്പൈന് നട്ടലിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളില്ലെന്ന് ഉറപ്പുവരുത്തണം, പിന്നെ വളരെ അപൂർവമായിട്ട് ഇടുപ്പ് ജോയിൻറ്റ് ഹിപ്പ് ജോയിൻസിന് ഡിസ്ലൊക്കേഷൻ, ഇതെല്ലാം ക്ലബ് ഫുട്ടിൻ്റെ കൂടെ കാണാറുണ്ട്. ഇഡിയോപ്പതി ക്ലബ് ഫുട്ടല്ല, മറ്റുള്ള ക്ലബ് ഫുട്ടിൻ്റെ കൂടെ ഇതെല്ലാം കാണാം. അപ്പോൾ അതെല്ലാം ഇല്ലെന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ മറ്റൊന്ന്, ക്ലബ് ഫുട്ട് എന്ന പേരിൽ ഒരു ഡോക്ടറുടെ അടുത്ത് വരുന്ന പല ഡീഫോമിറ്റീസും പലപ്പോഴും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ന്യൂനേറ്റൽ ചെക്കപ്സ് വളരെ നന്നായിട്ടുണ്ട്. കുട്ടി ജനിക്കുമ്പോൾ തന്നെ ഒരു പീഡിയാട്രീഷ്യനോ ന്യൂനേറ്റോളജിസ്റ്റോ കുട്ടിയെ കണ്ട് എന്തെങ്കിലും വൈകല്യങ്ങളുണ്ടോ ഇല്ലോ എന്ന് അത് അവർ കണ്ടുപിടിക്കും, നേരത്തെ തന്നെ കണ്ടുപിടിക്കും. പലപ്പോഴും അവരായിരിക്കും നമ്മളെ ഓർത്തോപെഡിക് സർജൻ്റെ അടുത്തോട്ട് ഈ കുട്ടിയെ വിടുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന എക്സ്പേർട്സ് അയക്കുന്ന കുട്ടികളിൽ പോലും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചില കണ്ടീഷൻസ് വരാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കൺജനേറ്റൽ കാൽക്കേനിയോ വാൽഗസ്. ക്ലബ്ഫുട്ടിൻ്റെ നേരെ തിരിച്ചുള്ള ഡീഫോമിറ്റിയാണ് ഇതിൽ കാണുന്നത്. പിന്നെ മെറ്റാറ്റാസസ് അഡക്ടസ്, അങ്ങനത്തെ പാദത്തിൻ്റെ ചില ഡീഫോമിറ്റീസ് കാണുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ക്ലബ് ഫുട്ടല്ല, ഇതിനൊന്നും ക്ലബ് ഫുട്ടിൻ്റെ അത്രയും ചികിത്സകളും ആവശ്യമില്ല. ഇതിനെല്ലാം കൂടിയാണ് പാക്കേജിംഗ് ഡിഫെക്ട്സ് എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഈ പ്രഗ്നൻസിയുടെ ലാസ്റ്റ് സ്റ്റേജിൽ കുട്ടി യൂട്രസിനകത്ത് വളരെ ടൈറ്റായിട്ട് കാലുകൾ അനക്കാൻ വയ്യാതെ ഒരു പ്രത്യേക പൊസിഷനിൽ കിടക്കുന്നതുകൊണ്ടുണ്ടാകുന്ന കണ്ടീഷൻസാണ് ഈ പറഞ്ഞ മെറ്റാറ്റാസസ് അഡക്ടസും കൺജനേറ്റൽ കാൽക്കേനിയോ വാൽഗസും. ഇതിനെല്ലാം നമ്മൾ പണ്ട് പറയാറുണ്ട്,
നന്നായിട്ട് കുളിപ്പിക്കുക, തേച്ച് കുളിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രായമായവർ പറയാറുണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ. ഇതെല്ലാം ഇത്തരം ലാസ്റ്റ് ട്രൈമസ്റ്ററിലുണ്ടാകുന്ന ഈ പാക്കേജിങ് ഡിഫെക്ട്സ് എന്ന് വെച്ചാൽ യൂട്രസിൽ ടൈറ്റായിട്ട് ആ പാക്കേജിങ് കൊണ്ടുണ്ടാകുന്ന വൈകല്യങ്ങൾ മാറ്റാനായിട്ട് ഇങ്ങനെ ഇവർ ചെയ്യുന്ന ഈ സ്ട്രെച്ച് ചെയ്യുന്ന കുളിപ്പിക്കുമ്പോഴുള്ള സ്ട്രെച്ച് ചെയ്യലും എല്ലാം വഴി മാറ്റാൻ സാധിക്കും. എന്നാൽ ശരിയായിട്ടുള്ള ക്ലബ് ഫുട്ട്, ഈ പറഞ്ഞ രീതിയിലുള്ള ഇഡിയോപ്പതി ക്ലബ് ഫുട്ട് അല്ലെങ്കിൽ സിൻഡ്രോമിക് ക്ലബ് ഫുട്ട്, ന്യൂറോജനിക് ക്ലബ് ഫുട്ട്, ഇതൊന്നും ഇതുപോലെ സ്ട്രെച്ചിങ് കൊണ്ടൊന്നും പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റില്ല. അതിന് ഒന്നുകിൽ പ്ലാസ്റ്ററിങ്ങോ അതല്ലെങ്കിൽ അത് കൂടുതലായിട്ടുള്ള സർജറികൾ പോലുള്ള ട്രീറ്റ്മെന്റ്സോ ആവശ്യമായി വന്നേക്കാം. ഓക്കെ ഡോക്ടർ, ഈ പറഞ്ഞതെല്ലാം സിംപ്റ്റംസ് മിമിക് ചെയ്ത് വരുന്നതല്ലേ? സിംപ്റ്റംസ് മിമിക് ചെയ്യുന്നതാണ് എന്ന് വെച്ചാൽ ഇതിന്റെ സിംപ്റ്റം ഡിഫോർമിറ്റി ആണ്, ആ വൈകല്യമാണ്. അപ്പൊ ആ വൈകല്യം മിമിക് ചെയ്ത് വരുന്നതാണ് ഇതെല്ലാം. ഓക്കെ ഡോക്ടർ, നമ്മൾ ഈ പ്രഗ്നൻസി സമയത്ത് നമ്മുടെ കിടപ്പോ ഇരിപ്പ് ഒക്കെ ഒരു വ്യത്യസ്ത രീതിയിലാണെങ്കിലാണോ ഇത്തരത്തിലൊരു ഡിഫോർമിറ്റി വരാനുള്ള സാധ്യതയുണ്ടോ? ഇതുവരെ അങ്ങനെയുള്ള ഒരു തെളിവുകളും റിസർച്ചുകളിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, എങ്കിലും പൊതുവേ ഗർഭാവസ്ഥയിൽ 4 മുതൽ 6 വരെയുള്ള ആഴ്ചകളിലാണ് ഒരു കുട്ടിയുടെ കൈകാലുകൾ ഫോം ചെയ്യുന്ന സമയം. ആ സമയത്തുണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളായി ആകാം ഇതിനുള്ള കാരണം. ഇതുവരെ അതിന് അതിനുള്ള ഒരു എവിഡൻസ് നമുക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, ഇത് 100% നമുക്ക് ട്രീറ്റ് ചെയ്ത് എടുക്കാം അല്ലേ, ഒരു പ്രോപ്പർ വേയിൽ ആക്കാൻ പറ്റുമോ? 100% ചികിത്സിച്ച് മാറ്റാവുന്ന അസുഖമാണ് ഇഡിയോപ്പതി ക്ലബ് ഫുട്ട്. മറ്റുള്ള ടൈപ്പുകൾ നമ്മൾ പറഞ്ഞു. ഇതിനകത്ത് പോസ്ചറൽ ക്ലബ് ഫുട്ടും വളരെ എളുപ്പത്തിൽ ചികിത്സിച്ച് മാറ്റാം. ഇഡിയോപ്പതി ക്ലബ് ഫുട്ട് ഇതുപോലെ തന്നെ കുറച്ച് നീണ്ട ട്രീറ്റ്മെന്റ് ആണെങ്കിലും അത് പൂർണ്ണമായിട്ട് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നതാണ്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ പല ക്ലബ് ഫുട്ട് കുട്ടികൾക്കും ട്രീറ്റ്മെന്റ് ആയിട്ട് സർജറി ആവശ്യമായി വന്നേക്കാമായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനല്ല. സർജറി ഇല്ലാത്ത നോൺ സർജിക്കൽ ട്രീറ്റ്മെന്റ് കൊണ്ട് 90% കുട്ടികൾക്കും പൂർണ്ണമായ ആശ്വാസം ലഭിക്കാറുണ്ട്. ഓക്കെ, ക്ലബ് ഫുട്ട് ഉള്ളവർക്ക് നീളത്തെ അത് ബാധിക്കുമോ? പ്രത്യേകിച്ച് കഞ്ചനിലെ കുഞ്ഞുങ്ങളിലാണല്ലോ ഇത് കാണുന്നത്. അപ്പൊ അത് നീളത്തെ ബാധിക്കുമോ അവർ വളർന്നു വരുന്ന ആ ഒരു കേസിൽ? മൊത്തത്തിലുള്ള അവരുടെ പൊക്കത്തെ ബാധിക്കില്ല, എന്നാൽ ക്ലബ് ഫുട്ട് ബാധിച്ച കാലിന് നീളക്കുറവ് കാണാറുണ്ട്. നീളക്കുറവ് മാത്രമല്ല മൊത്തത്തിൽ അതിന് വലുപ്പത്തിന് വ്യത്യാസം വരാറുണ്ട്. അപ്പോൾ ഇത് തന്നെ ചോദിക്കുമ്പോൾ രണ്ട് കാലിനും കോമൺ ആയിട്ട് വരുന്ന, രണ്ട് കാലിനും കൂടെ ഒന്നിച്ചു വരുന്ന ബയലാട്രൽ ആയിട്ട് വരുന്ന ഒരു അസുഖമാണ്, വരാവുന്ന ഒരു അസുഖമാണ് ക്ലബ് ഫുട്ട്. മെജോറിറ്റി കേസുകളിലും അങ്ങനെയാണ് കാണുന്നത്. ഓരോ കാലിനും വരികയാണെങ്കിൽ റൈറ്റ് ഫുട്ടിനായിരിക്കും അത് ഏറ്റവും കോമൺ. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ മറ്റേ കാലിനെ അപേക്ഷിച്ച്, അസുഖം ബാധിക്കാത്ത കാലിനെ അപേക്ഷിച്ച് ഈ കാലിന് നീളക്കുറവും വലുപ്പക്കുറവും ഉണ്ടായേക്കാം. അത് പേരൻസിന് പൊതുവേ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. എത്രയും പെട്ടെന്ന് ചികിത്സിച്ച് പ്ലാസ്റ്ററും അതുപോലെ മറ്റുള്ള ചികിത്സകളും കംപ്ലീറ്റ് ചെയ്യുന്ന കുട്ടികളിൽ ഈ ഒരു വലുപ്പ വ്യത്യാസം കുറവായിട്ടാണ് കാണുന്നത്. ഓക്കെ ഡോക്ടർ, ബെഡ് റിഡൻ കണ്ടീഷൻസ് വരാറുണ്ടോ? ഇല്ലില്ല, അങ്ങനെ ഒരു ലൈഫുമായിട്ടോ അതല്ലെങ്കിൽ വേറെന്തെങ്കിലും ആക്ടിവിറ്റീസുമായിട്ടോ വളരെയധികം ഇന്റർഫിയർ ചെയ്യുന്ന ഒരു അസുഖമല്ല ക്ലബ് ഫുട്ട്. ഒരു വൈകല്യമാണ്, എന്നാൽ നമ്മൾ പറയുമ്പോൾ ചികിത്സിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് കറക്റ്റ് സമയത്ത് ചികിത്സിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ചികിത്സിച്ച് മാറ്റാവുന്ന ഒരു അസുഖമാണ് ക്ലബ് ഫുട്ട്. ഫിസിയോതെറാപ്പിക്ക് എന്തെങ്കിലും തരത്തിലുള്ള റോളുണ്ടോ? ഫിസിയോതെറാപ്പിക്ക് വളരെ കാര്യമായ റോളില്ല, എങ്കിലും ഒരു ഫ്രഞ്ച് മെത്തേഡ് എന്ന് പറയുന്ന ഫിസിയോതെറാപ്പി ടെക്നിക്ക് അവൈലബിൾ ആണ് നമ്മളുടെ നാട്ടിൽ. അതുപോലെ നമ്മളുടെ സർജൻസ് ഇതുവരെ അത് കാര്യമായിട്ട് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല എന്നാണ് എനിക്കറിയാവുന്നത്. ഓക്കെ ഡോക്ടർ, അപ്പൊ ട്രീറ്റ്മെന്റിന് നമ്മൾ എങ്ങനെയാണ് വരേണ്ടത്? നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്യണോ, അതോ ഈ ഒരു ഡിഫോർമിറ്റി കാണുമ്പോൾ തന്നെ ഇതാണെന്ന് പറഞ്ഞ് നമ്മൾ ട്രീറ്റ്മെന്റിലേക്ക് തുടങ്ങിയാണോ ചെയ്യുന്നത്? സാധാരണ ഗതിയിൽ അത് തന്നെയാണ് ചെയ്യുന്നത്, എങ്കിലും ക്ലിനിക്കൽ പരിശോധനയിൽ എന്തെങ്കിലും സംശയങ്ങൾ തോന്നിയാൽ മാത്രമേ ബാക്കിയുള്ള ടെസ്റ്റുകൾ, ഇപ്പോ ചില സിൻഡ്രോമിക് അല്ലെങ്കിൽ ന്യൂറോജനിക് ക്ലബ് ഫുട്ടിന് ഹിപ് ഡിസ്ലൊക്കേഷനും അതിന്റെ കൂടെ വരാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളവർക്ക് അൾട്രാസൗണ്ട് സ്കാൻ, എക്സ്റേ അതുപോലത്തെ കാര്യങ്ങൾ ആവശ്യമായി വന്നേക്കാം. അതല്ലെങ്കിൽ യൂഷ്വലി ഈ ഡോക്ടറുടെ ക്ലിനിക്കൽ പരിശോധനയിൽ നിന്ന് തന്നെ ക്ലബ് ഫുട്ട് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് തുടങ്ങുകയാണ് ചെയ്യുന്നത്. ഓക്കെ ഡോക്ടർ, ഈ ഹിപ് ഡിസ്ലൊക്കേഷൻ ഉള്ളവർക്ക് നടക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുമോ? അങ്ങനെയുള്ളവർക്ക് യൂഷ്വലി നടക്കാനായിട്ട് ലേറ്റ് ആകാറുണ്ട്. സാധാരണ 1 വയസ്സിൽ നടക്കുന്ന കുട്ടി 1.5 വയസ്സോളം ലേറ്റ് ആയേക്കാം.
അതല്ലാതെ നടക്കാനായിട്ട് ബുദ്ധിമുട്ട് വരാറില്ല. ഡോക്ടർ, നമുക്കൊരു ബ്രേക്ക് എടുക്കാൻ സമയമായി. ലൈഫ് ലൈനിൽ ഒരു ചെറിയ ഇടവേള. ലൈഫ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ക്ലബ് ഫുഡ്. ഡോക്ടർ, ക്ലബ് ഫുഡിന്റെ ട്രീറ്റ്മെന്റ് രണ്ട് തരത്തിലാണോ ചെയ്യുന്നത്? നോൺ സർജിക്കലും സർജിക്കലും എന്ന രീതിയിലാണോ ചെയ്യുന്നത്? അതെ, സാധാരണഗതിയിൽ ട്രീറ്റ്മെന്റ് തുടങ്ങുന്നത് എന്ന് വെച്ചാൽ കറക്റ്റ് സമയത്ത് ജനിച്ച ഉടനെ, അതല്ലെങ്കിൽ ഒരു ഒരു വയസ്സിനുള്ളിലെല്ലാം കുട്ടികൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്താൽ നോൺ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് മാത്രം സർജറി ആവശ്യമായി വരാറില്ല. നോൺ സർജിക്കൽ ട്രീറ്റ്മെൻറ്റിൽ ഏറ്റവും അതിൻ്റെ മെയിൻ സ്റ്റേ എന്ന് വെച്ചാൽ പ്ലാസ്റ്റർ ആപ്ലിക്കേഷനാണ്. ആ ക്ലബ് ഫുട്ടിൻ്റെ വൈകല്യം, ഡീഫോമിറ്റി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കറക്റ്റ് ചെയ്ത് അതിനുശേഷം പ്ലാസ്റ്റർ ഇടുന്നതാണ് ചെയ്യുന്നത്. ഇതിന് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളൊരു ടെക്നിക് പോൺസെറ്റി ടെക്നിക് എന്ന് പറയുന്നതാണ്. ഒരു സ്പാനിഷ് സർജനായ ഇഗ്നേഷിയോ പോൺസെറ്റി എന്ന അദ്ദേഹം ആണ് ഈ ഒരു, ഇത് ശരിക്കൊരു റവല്യൂഷണറി ട്രീറ്റ്മെൻ്റ് ആണ്. ഈ ക്ലബ് ഫുട്ടിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ മാറ്റിമറിച്ച ഒരു ചികിത്സാ രീതിയാണ്. അതിനു മുമ്പ് നല്ലൊരു ശതമാനം കുട്ടികൾക്ക് സർജറി ആവശ്യമായി വന്നിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് ശേഷം വളരെയധികം കുട്ടികൾക്ക് ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ ക്യൂർ പോസിബിളാണ്. ഈ പോൺസെറ്റിയുടെ ജന്മദിനമായ June 3rd വേൾഡ് ക്ലബ് ഫുഡ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെങ്കിൽ, ഒന്ന്, ആഴ്ചയിൽ ഒരിക്കലാണ് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. കുട്ടി എല്ലാ ആഴ്ചയും പേരൻസ് നമ്മുടെ ഔട്ട് പേഷ്യൻ ക്ലിനിക്കിൽ കൊണ്ടുവരുന്നു. അതിനോട് ചേർന്നുള്ള പ്ലാസ്റ്റർ റൂമിലാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഈ വൈകല്യത്തെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഗ്രാജുവലി കറക്റ്റ് ചെയ്യുന്നു. കറക്റ്റ് ഒരു ഒരു മിനിറ്റോളം എടുത്ത് കുറച്ച് കറക്റ്റ് ചെയ്യുന്നു. അതിനുശേഷം പ്ലാസ്റ്റർ കാസ്റ്റ് അപ്ലൈ ചെയ്യുന്നു. അത് ചെയ്യുന്നത് ടോ ടു തൈ പ്ലാസ്റ്റർ കാസ്റ്റ് എന്നാണ് പറയുന്നത്. കാലിൻ്റെ പാദം മുതൽക്ക് തൈസ് വരെ, തുടകൾ വരെ ഇടുന്ന പ്ലാസ്റ്റർ കാസ്റ്റാണ്. ഇത് ഓരോ ആഴ്ചയും മാറ്റുന്നു. അത് പലപ്പോഴും പേരൻസ് വീട്ടിൽ നിന്ന് തന്നെ വെള്ളത്തിൽ നനച്ച് ഊരിയിട്ട് വരികയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത്. കുട്ടിയെ കുളിപ്പിക്കാനും സാധിക്കും ആ സമയത്ത്. അപ്പോൾ ഈ പ്ലാസ്റ്റർ ഇടുന്നുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇത് ഡയപ്പർ കറക്റ്റായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ അതെല്ലാം യൂറിനും വെള്ളവും എല്ലാം ഇത് വെറ്റാകാം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ കുട്ടിക്ക് ഇറിറ്റേഷനും സ്കിന്നിന് പ്രോബ്ലംസും എല്ലാം വരാം. അപ്പോൾ അത് നമ്മൾ പ്രത്യേക അഡ്വൈസ് കൊടുക്കുന്നതാണ് പേരൻസിന്. അപ്പോൾ ഞാൻ പൊതുവെ ഫോളോ ചെയ്യുന്നത് പോൺസെറ്റി മെത്തേഡ് ആഴ്ചയിൽ ഒരിക്കലാണ് മാറ്റുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഞാൻ ഫോളോ ചെയ്യുന്ന ആക്സിലറേറ്റഡ് പോൺസെറ്റി ടെക്നിക് എന്ന് പറഞ്ഞിട്ട് ആഴ്ചയിൽ 2 തവണ മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്ലാസ്റ്റർ ഇടുന്ന സമയം മാക്സിമം കുറയും. അപ്പോൾ ഇതിൻ്റെ പകുതിയോളം ആവും. സാധാരണ ആവശ്യമായിരുന്നതിൻ്റെ പകുതിയോളമേ ആവശ്യം വരാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പ്ലാസ്റ്റർ കുട്ടിയുടെ കാലിലിരിക്കുന്ന സമയം കുറയുകയും ചെയ്യും. പിന്നെ വെറ്റാവുകയാണെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ നമുക്ക് മാറ്റി കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാസ്റ്ററുകൾ ഒരു 4-5 പ്ലാസ്റ്റർ ആവശ്യമായി വരും. അവസാനത്തെ പ്ലാസ്റ്റർ ഇടുന്നതിന് തൊട്ട് മുമ്പ് പലപ്പോഴും ഒരു മെജോറിറ്റി കുട്ടികൾക്കും ടെൻഡോക്കുലർ സ്റ്റീനോട്ടമി എന്ന ചെറിയൊരു പ്രൊസീജിയർ ആവശ്യമായി വരാറുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ അത് ഒരു ഔട്ട് പേഷ്യൻ പ്രൊസീജിയറാണ്. സാധാരണ എല്ലായിടത്തും ഇപ്പോൾ ഈ പോൺസെറ്റി തന്നെ റെക്കമെൻഡ് ചെയ്യുന്നത് ഔട്ട് പേഷ്യൻ പ്ലാസ്റ്റർ റൂമിൽ ചെയ്യാനാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ടെൻഡോ അക്കിലസ് എന്ന് വെച്ചാൽ കാലിൻ്റെ കുതിഞ്ഞരം, കുതിവള്ളി എന്ന് പറയുന്ന ആ ഒരു ടെൻഡോ അക്കിലസ് ചെറുതായിട്ടൊരു ചെറിയൊരു മുറിവിൽ കൂടെ അതിനൊന്ന് റിലീസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുവഴി ഈ പ്ലാസ്റ്ററിൻ്റെ എണ്ണം മാക്സിമം കുറയ്ക്കാൻ സാധിക്കും. 4-5 പ്ലാസ്റ്ററിൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഞാൻ പൊതുവേ അത് തിയേറ്ററിലാണ് ചെയ്യുന്നത്, ഓപ്പറേഷൻ തിയേറ്ററിലാണ് പെർഫോം ചെയ്യുന്നത്. കുറച്ചും കൂടെ ക്ലീനർ എൻവയോൺമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ മരവിപ്പിച്ചിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്, ലോക്കൽ അനസ്തീഷ്യയിൽ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണത്. ഓക്കെ ഡോക്ടർ, അപ്പോൾ നമ്മൾ എത്ര വയസ്സ് വരെ ഇങ്ങനെ ഇത്തരത്തിൽ ചെയ്തുകൊണ്ടിരിക്കണം? സാധാരണ ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ആക്സിലറേറ്റഡ് പോൺസെറ്റി ടെക്നിക് എന്ന് പറയുന്ന ആഴ്ചയിൽ 2 തവണ പ്ലാസ്റ്റർ ഇടുകയാണെങ്കിൽ 6 ആഴ്ചയ്ക്കുള്ളിൽ, കുട്ടിക്ക് 6 ആഴ്ച ഒരു 45 ദിവസം പ്രായമാവുന്നതിനുള്ളിൽ പ്ലാസ്റ്റർ ഇടുന്ന ആ ഒരു സ്റ്റേജ് അങ്ങ് കഴിഞ്ഞിട്ടുണ്ടാവും. അവസാനത്തെ പ്ലാസ്റ്റർ കട്ട് ചെയ്തതിന് ശേഷം നേരെ കുട്ടിയെ ഒരു സ്പെഷ്യൽ ഷൂസ് ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഫുട്ട് അബ്ഡക്ഷൻ ബ്രേസ് എന്നാണ് ഇതിന് പറയുന്നത്. 2 കാലിനെയും കണക്ട് ചെയ്തിട്ടുള്ള ഒരു ബാർ വെച്ച് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഷൂസാണ് യൂസ് ചെയ്യുന്നത്. ഈ ഷൂസ് കുട്ടിക്ക് 4-5 വയസ്സാവുന്നവരെ യൂസ് ചെയ്യേണ്ടി വരും.
നല്ലൊരു ചോദ്യമാണ്. മിക്കവാറും പേരൻസ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോ ഇത് ആദ്യത്തെ ഒരു 3 മാസം ഈ ഫുട്ട് അബ്ഡക്ഷൻ ബ്രേസ്, ഇത് ഡെന്നീസ് ബ്രൗൺ ബ്രേസ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ബ്രേസ് ഷൂസാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോ അത് ആദ്യത്തെ 3 മാസം ഫുൾ ടൈം യൂസ് ചെയ്യണം. 23 hours ആണ് പറയുന്നത്. 1 മണിക്കൂർ കുളിപ്പിക്കാനും ഡയപ്പർ ചേഞ്ച് ചെയ്യാനും എല്ലാം നമുക്ക് മാറ്റിവെക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ 3 മാസം കഴിഞ്ഞാൽ പിന്നെ ഗ്രാജുവലി ഇതിന് ഇടുന്ന സമയം കുറച്ച് കൊണ്ടുവരും. ഒരു 1 വയസ്സ് ആകുന്നതോടെ കുട്ടി നടന്നു തുടങ്ങുന്നതോടുകൂടി നമ്മളിത് രാത്രിയിൽ അല്ലെങ്കിൽ പകല് കുട്ടി ഉറങ്ങുന്ന സമയത്ത് മാത്രമാക്കും. നൈറ്റ് ആൻഡ് നാപ്പ് ബ്രേസിംഗ് എന്നാണ് പറയുന്നത്. രാത്രിയിലോ പകലോ കുട്ടി ഉറങ്ങുന്ന സമയത്ത് മാത്രം. അപ്പോൾ ഒരു 12-14 മണിക്കൂർ അത് ഇടേണ്ടി വരുള്ളൂ. അപ്പോൾ കുട്ടിക്ക് മൈൽ സ്റ്റോൺസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഒരു ടൈമും നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതിനിടയിലൂടെ. ഓക്കെ ഡോക്ടർ, അതായത് നമ്മൾ ഓരോ ഈ കുഞ്ഞുകുട്ടി എന്ന് പറയുമ്പോൾ ചെറിയ കാലായിരിക്കും, അവൻ വളരുന്ന അനുസരിച്ച് കാലിന്റെയും വലിപ്പം വ്യത്യാസം വരികയില്ല. അപ്പൊ ഷൂസിന്റെയും വ്യത്യാസം, അപ്പൊ സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഷൂസ് ആണോ ഇത്? സാധാരണഗതിയിൽ ഒരു 2000-2500 ആ ഒരു റേഞ്ചിൽ വരുന്ന ബ്രേസസ് ആണ് യൂസ് ചെയ്യുന്നത്. അതൊരു ഓരോ 3 മാസവും യൂഷ്വലി ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വന്നേക്കണം. ഓക്കെ ഡോക്ടർ, എപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് ഈ ഷൂസിനകത്ത് ഇങ്ങനെ കാലിരിക്കുമ്പോൾ കാലിന് ശരിക്കും വളർച്ച ലഭിക്കുന്നുണ്ടോ? അതുണ്ടാവും. കാര്യം ഇത് ലേസ് വെച്ച് കെട്ടുന്ന ഷൂസ് ആണ്. കാല് വളരുന്നതനുസരിച്ച് അത്രയ്ക്ക് ടൈറ്റ് ആക്കേണ്ട ആവശ്യം വരില്ല. പിന്നെ ഷൂസും സമയാസമയങ്ങളിൽ നമ്മൾ മാറ്റി കൊടുക്കുന്നുണ്ട്. പുതിയ ഷൂസ് വലിയ ഷൂസ് ആക്കുന്നുണ്ട്. ഓക്കെ ഡോക്ടർ, ഇനി സർജിക്കൽ മാനേജ്മെന്റ് നോക്കുകയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്? സർജിക്കൽ മാനേജ്മെന്റ് യൂഷ്വലി ആവശ്യമായി വരുന്ന ഘട്ടങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന്, ഈ നമ്മൾ ഈ നോൺ സർജിക്കൽ ട്രീറ്റ്മെന്റ് ഫെയിലിയർ, അത് എന്തെങ്കിലും കാരണം കൊണ്ട് ഫെയിൽ ചെയ്യുകയാണെങ്കിൽ, അപ്പൊ അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് പൂർണ്ണമായിട്ട് കറക്റ്റ് ചെയ്യാതെ ഈ ബ്രേസസ് യൂസ് ചെയ്യുക, അത് ചികിത്സ പിഴവാണ്, ട്രീറ്റ്മെന്റ് പോരായ്മയാണത്. അതല്ലെങ്കിൽ പേരൻസിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ കൃത്യമായിട്ട് ഷൂസ് ഇടാതിരിക്കുക. അത് വരാം പല കാരണം കൊണ്ട്. അവര് കുട്ടിയുടെ കാലില് ഷൂസ് അപ്ലൈ ചെയ്യാനായിട്ട് മടി കാണിച്ചേക്കാം. കുട്ടിയുടെ കുട്ടി കരയുന്നതാവാം, എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ അവർ കുറച്ചൊന്ന് റിലാക്സ് ചെയ്യുന്നതാവാം. അവസാനം ഇത് ഈ ഡീഫോമിറ്റി തിരിച്ചു വരാനായിട്ട് കാരണമാകും. അപ്പൊ ആ ഒരു സ്റ്റേജിലാണ് നമ്മളുടെ അടുത്ത് വരുന്നതെങ്കിൽ, വളരെയധികം ലേറ്റ് ആയിട്ടാണ് വരുന്നതെങ്കിൽ, ലേറ്റ് ഏജിലാണ് വരുന്നതെങ്കിൽ അതിന് സർജറി ആവശ്യമായിട്ട് വരും. ഓക്കെ ഡോക്ടർ, ഇത്രയും നേരം ക്ലബ് ഫുഡിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നു, അതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ലൈഫ് ലൈൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നല്ലൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.